തിരുവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ അധ്യായങ്ങളിൽ ഒന്നത്രേ ദാനിയൽ പ്രവചനം 9 അധ്യായം. ഡോക്ടർ ഫിലിപ്പ് നിവൽ ഈ അധ്യായത്തെ വിലയിരുത്തിയത് ഇങ്ങനെയാണ്. ഈ പുസ്തകത്തിലെ ഏറ്റവും ഉന്നതമായതും മുഴുവൻ ബൈബിളിലെയും ഏറ്റവും മഹത്തായ അധ്യായങ്ങളിൽ ഒന്ന് ദാനിയൽ പ്രവചനം 9 അധ്യായമാകുന്നു. ഈ അധ്യായത്തിലെ ഇരട്ട വിഷയങ്ങൾ പ്രാർത്ഥനയും പ്രവചനവും അത്രേ. പ്രാർത്ഥന എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ബൈബിളിലെ ഏറ്റവും ഉന്നതമായ 10 അധ്യായങ്ങൾ തെരഞ്ഞെടുക്കുവാൻ ഞാൻ താങ്കളോട് പറയുകയാകുന്നുവെങ്കിൽ നിശ്ചയമായും താങ്കളുടെ ആ തെരഞ്ഞെടുപ്പിൽ ഈ അധ്യായം ഉൾപ്പെട്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രവചനത്തെ സംബന്ധിച്ചുള്ള 10 പ്രധാന അധ്യായങ്ങൾ തെരഞ്ഞെടുക്കാനാണ് ഞാൻ പറയുന്നതെങ്കിൽ തീർച്ചയായും ആ കൂട്ടത്തിലും ഈ 9 അധ്യായം ഉണ്ടായിരിക്കും. ആദ്യത്തെ 21 വാക്യങ്ങളിൽ ദാനിയലിന്റെ ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നുള്ള 6 വാക്യങ്ങളിൽ 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള ആശ്ചര്യകരമായ പ്രവചനവും. തീർച്ചയായും ഇതിന്റെ പഠനം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ശക്തിയും ചൈതന്യവും പകരുന്നതാണ്. അതുകൊണ്ട് നമുക്കിത് ശ്രദ്ധയോടെ പഠിക്കാം. ദാനിയലിന്റെ ഈ പ്രാർത്ഥന യഥാർത്ഥത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിന്റെ പരിപൂർണതയെ കാണിക്കുന്നതാണ്. ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ നെബുക്കനേസറിന്റെ സ്വപ്നത്തിന്റെ അർത്ഥം അറിയേണ്ടതിനായി ദാനിയൽ ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് വിളിച്ചുകൂട്ടുന്നത് താങ്കൾ ഓർക്കുന്നില്ലേ? അന്ന് 4 പേരായിരുന്നു ആ പ്രാർത്ഥനാ മീറ്റിംഗിൽ ഉണ്ടായിരുന്നത്, ദാനിയലിനെ കൂടാതെ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും. തുടർന്ന് തന്റെ ജീവിതത്തിലൊരു പ്രാർത്ഥനാ മനുഷ്യനായി അവൻ തുടരുകയായിരുന്നു. ഈ അധ്യായത്തിലെ പ്രാർത്ഥന അവന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ശൈലി നമുക്ക് തരുന്നതാണ്. അത് മാത്രമല്ല, പ്രാർത്ഥനയ്ക്കുള്ള വ്യവസ്ഥകളെയും അതിലൂടെ അവൻ നമുക്ക് കാണിച്ചു തരികയാണ്. പ്രാർത്ഥനയ്ക്കെന്ത് വ്യവസ്ഥ? വിഷമം നേരിടുമ്പോൾ പ്രാർത്ഥിക്കുക, അത്ര തന്നെ അല്ലേ? പ്രാർത്ഥനയെക്കുറിച്ചുള്ള അനേകരുടെയും ചിന്ത ഈ വിധത്തിലാണ്. സുഖവും സന്തോഷവും ഉള്ളപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തിന് എന്നത്രേ അവരുടെ ചിന്ത. എന്റെ പ്രിയ സുഹൃത്തെ, അതുകൊണ്ട് തന്നെയാണ് അനേകം പ്രാർത്ഥനകളുടെ ഫലം കിട്ടാതെ പോകുന്നത്. അത് വെറും അതര വ്യായാമം മാത്രം ആയിത്തീരുന്നു. ഒരു പ്രാർത്ഥനാ മീറ്റിംഗിന് പോകുന്നവരോട് ചോദിച്ചാൽ അവർ സാധാരണ പറയുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയായിരിക്കും? അതെ, എല്ലാ 2 ശനിയാഴ്ചയും പ്രാർത്ഥനയ്ക്കായി കൂടാൻ ഞങ്ങളുടെ സഭ നിശ്ചയിച്ചിരിക്കുക, എല്ലാവരും പങ്കെടുക്കണമെന്ന. അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസ പ്രാർത്ഥനയുണ്ട്, അതുകൊണ്ട് പോയേ മതിയാകും. വേറെ ചിലർ പറയും, ഒത്തിരി നാളായി ഒരു പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് ഇന്നാണെങ്കിൽ അവധിയുമാണല്ലോ. വേറൊരാളുടെ പ്രതികരണം, ഞാൻ എന്റെ മകന്റെ ജോലിക്ക് വേണ്ടിയിട്ട് വളരെ വളരെ നടന്നലഞ്ഞു, ഇനിയും കൂട്ടായ്മക്കാരോട് അതേക്കുറിച്ച് പറഞ്ഞ് ഒന്ന് പ്രാർത്ഥിപ്പിക്കണം, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കൂടുതൽ കാരണങ്ങളെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നില്ല. താങ്കൾക്കും ഇങ്ങനെ ചില കാരണങ്ങൾ പറയാനുണ്ടാകുമില്ലേ? എന്നാൽ ശരിയായ പ്രാർത്ഥനയ്ക്ക് ചില കാരണങ്ങളും വ്യവസ്ഥയുമുണ്ട് എന്ന് ദാനിയൽ നമുക്ക് കാണിച്ചു തരികയാണ്. ദാനിയലിന്റെ പ്രാർത്ഥനയെ ശ്രദ്ധിച്ചാൽ നമുക്കത് ബോധ്യമാകും. ഒന്ന്, ദാനിയലിന്റെ പ്രാർത്ഥനയ്ക്കൊരു ഉദ്ദേശവും അതിനായുള്ള ഒരു പദ്ധതിയും ഉണ്ടായിരുന്നു. പ്രാർത്ഥന എന്നത് ആകസ്മികമോ അവിചാരിതമോ ആയ ഒരു കാര്യമല്ലായിരുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. മത്തായി 6:7. ഒരു ഉദ്ദേശവുമില്ലാതെ ചില വാക്കുകൾ ആവർത്തിച്ച് ഉരുവിട്ട് പറയുന്നതല്ല പ്രാർത്ഥന. ആകർഷകമായ വാചകങ്ങൾ ചേർത്തിണക്കി വ്യാകരണം തെറ്റിക്കാതെ ഈണത്തിൽ പറയുന്നതുമല്ല പ്രാർത്ഥന. 3 വാക്യത്തിൽ ദാനിയൽ പറയുന്നത് നോക്കൂ, അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും ചാരത്തിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. അതാണ് പ്രാർത്ഥനയുടെ 1-ാമത്തെ ഘടകം. അതിന് ഒരു പ്രതീക്ഷയുണ്ട്. 2-ാമതായി, പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ വേദനാജനകമായ ഒരു നിർവഹണമാകുന്നു. ദാനിയൽ പ്രാർത്ഥിക്കുന്നത് ഉപവാസത്തോടും രട്ടുടുത്ത് ചാരത്തിലിരുന്നാണ്. ഇത് പുറമേ ആരെയെങ്കിലും കാണിക്കാനായിരുന്നില്ല, മറിച്ച് തന്റെ ഹൃദയത്തിന്റെ നൊമ്പരം ഇതിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇത് കാണിക്കാൻ മാത്രം ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക്
സന്തോഷമെന്നും സുഖമെന്നും തോന്നുന്നതിനെ വെടിഞ്ഞ് വളരെ വേദനയോടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. മൂന്നാമതായി, തികഞ്ഞ പരമാർത്ഥത നാം കാണുന്നു. നിഷ്കളങ്കതയോടും ഒന്നും മറച്ചുവെക്കാതെയും തുറന്ന മനസ്സോടെയുമായിരുന്നു ദാനിയേലിന്റെ ഏറ്റുപറച്ചിൽ. ദൈവത്തോടുള്ള നല്ല ബന്ധത്തെ തടസ്സപ്പെടുത്തുന്ന യാതൊന്നും അവൻ ഒളിച്ചുവെച്ചില്ല. തെറ്റെന്ന് ബോധ്യപ്പെട്ടതെല്ലാം അവൻ തുറന്നു പറഞ്ഞു. സ്കോട്ട്ലൻഡിലെ ഒരു പ്രസംഗനെക്കുറിച്ച് ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രാർത്ഥനാ മീറ്റിംഗിൽ വളരെ വേഗത്തിൽ തന്റെ ഒരു സുദീർഘ പ്രാർത്ഥന ആരംഭിച്ചു. അതിങ്ങനെ ഈണത്തിൽ തുടരുകയാണ്. ഒടുവിൽ പ്രായമായ ഒരു സ്ത്രീ സ്നേഹപൂർവ്വം അദ്ദേഹത്തിന്റെ കോട്ടിന്റെ തുമ്പിൽ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, സഹോദര, ദൈവത്തെ പിതാവെന്ന് വിളിക്കൂ, എന്നിട്ട് എന്തെങ്കിലും ചോദിക്കൂ. ചില പ്രാർത്ഥനക്കാർക്ക് പിടിച്ചു വലിക്കാൻ പിന്നിലൊരു ചരട് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതേ സുഹൃത്തെ, ദൈവമഹത്വത്തെക്കുറിച്ചുള്ള ബോധമില്ലാതെ, തന്റെ അവസ്ഥ എന്തെന്നുള്ള ചിന്തയില്ലാതെ, ദൈവത്തെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞെന്ന് കരുതി അതിൽ ദൈവം പ്രസാദിക്കുകയില്ല, പരമാർത്ഥ ഹൃദയത്തോടെ തന്റെ കൃപാസനത്തോടെ അടുത്ത് ചെല്ലുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ നാലാമത്തെ കാര്യം, കാര്യസാധകമായ ശക്തമായ അപേക്ഷയായിരുന്നു അത്. ദൈവത്തോട് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ദാനിയേലിനൊരു ഉത്തരം ലഭിച്ചു. അവന് ചില വിശദീകരണങ്ങൾ നൽകാനായി ഗബ്രിയൽ ദൂതൻ അവന് പ്രത്യക്ഷനായി. അവന് തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. 1 യോഹന്നാൻ 5:14 നാം കാണുന്നത്, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. എന്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾക്ക് ഈ ധൈര്യം നഷ്ടമായി പോയിട്ടുണ്ടോ? എങ്കിൽ അവന്റെ ഇഷ്ടത്തിൽ നിലനിൽക്കാൻ ശ്രമിക്കുക. അവന്റെ ഇഷ്ടം താങ്കളുടെ ശുദ്ധീകരണം അത്രേ. സ്വന്ത കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവന്റെ കരുണയ്ക്കായി അടുത്തു ചെല്ലുക. തീർച്ചയായും താങ്കളുടെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ആ പ്രശ്നത്തിന് കർത്താവ് പരിഹാരം തരും. 5, വ്യക്തിപരവും സ്വകാര്യവുമായിരുന്നു ദാനിയേലിന്റെ പ്രാർത്ഥന. ദാനിയേൽ ഇവിടെ പ്രാർത്ഥനയ്ക്കായി വലിയൊരു പൊതു മീറ്റിംഗ് വിളിച്ചുകൂട്ടുന്നില്ല, അവൻ സ്വകാര്യമായി പ്രാർത്ഥിച്ചു. അവന്റെ ഈ പ്രാർത്ഥനയ്ക്ക് 3 മിനിറ്റ് നീളമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കർത്താവും പലപ്പോഴും സ്വകാര്യമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തന്റെ പ്രാർത്ഥനയും 3 മിനിറ്റോളമേ ഉണ്ടായിരുന്നുള്ളൂ. പൊതുവായ പ്രാർത്ഥനാ മീറ്റിംഗുകൾക്ക് വിളിക്കപ്പെടാൻ നാം ആഗ്രഹിക്കുമ്പോൾ കൂടുതൽ സമയം സ്വകാര്യ പ്രാർത്ഥനയിൽ ചെലവിടാൻ നമുക്ക് കടപ്പാടുണ്ട്. രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് വാസ്തവത്തിൽ താങ്കൾ എത്ര സമയം പ്രാർത്ഥിക്കാറുണ്ട്? പലർക്കും പൊതുസ്ഥലത്ത് നീട്ടിപ്രാർത്ഥിക്കാൻ വലിയ ഇഷ്ടമാണ്. എന്നാൽ രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുപോലുമില്ല. ദാനിയേലിനെ സംബന്ധിച്ച് 6-ാം കാര്യം, പൂർണമായ തുളഞ്ഞുകയറ്റം നാം കാണുന്നു. പുറം ലോകത്തെ തുളച്ചുകയറി ദൈവസിംഹാസനത്തോളം എത്തുന്ന ഒരേ ഒരു ശക്തി, അത് പ്രാർത്ഥനയാണ്. സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞു, ടെലസ്കോപ്പ് എടുത്ത് അതിൽ കൂടി നോക്കിയാൽ എനിക്ക് അടുത്തുള്ള നക്ഷത്രത്തെ കാണാൻ കഴിയും. എന്നാൽ ടെലസ്കോപ്പ് താഴെ വെച്ച് മുട്ടിന്മേൽ നിൽക്കാൻ കഴിയുമ്പോൾ ബാഹ്യാകാശങ്ങളെ തുളച്ചു കയറി ചെന്ന് ദൈവത്തിന്റെ സിംഹാസനം കാണാൻ എനിക്ക് കഴിയുന്നു എന്ന്. അതേ സുഹൃത്തെ, വ്യക്തമായ ഉദ്ദേശത്തോടെയും ത്യാഗസന്നദ്ധതയോടെയും പരമാർത്ഥ ഹൃദയത്തോടെയും ശക്തമായ അപേക്ഷ കഴിക്കുന്ന വ്യക്തിപരവും സ്വകാര്യവുമായ പ്രാർത്ഥന ദൈവസിംഹാസനത്തെ ചലിപ്പിക്കുക തന്നെ ചെയ്യും. അതിനുള്ള ഉത്തരം ഒട്ടും താമസിക്കുകയുമില്ല. ദാനിയേലിനെ സംബന്ധിച്ച് പ്രാർത്ഥന എന്നത് ആത്മീയമായ ഈറ്റുനോവിന്റെ യഥാർത്ഥ അനുഭവമായിരുന്നു. ഇനിയും നമുക്ക് 9-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിച്ച് ഈ അധ്യായത്തിന്റെ പഠനം ആരംഭിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാകും. ഇതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ, കൽദേയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിൽ ഉള്ള അഹശ്വരേഷിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. മേദ്യ സന്തതിയായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിലാണ് ഇത് നടക്കുന്നത്. ഇപ്പോൾ ദാനിയേൽ പുതിയൊരു മഹാസാമ്രാജ്യം നിലവിൽ വരുന്നത് കാണുകയാണ്. ഭാവിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും തന്റെ സ്വന്തം ജനത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് അവൻ സംഭ്രമിക്കുകയാണ്. അതുകൊണ്ട് ദാനിയേൽ ദൈവവചനത്തിലേക്ക് തിരിഞ്ഞു, അത് പഠിക്കാൻ ആരംഭിച്ചു. ഇസ്രായേൽ 70 വർഷം പ്രവാസത്തിലായിരിക്കുമെന്ന് പറഞ്ഞ പ്രവാചകനായി യിരെമ്യാവിന്റെ പുസ്തകം അവൻ വായിച്ചു.
ഇതിന്റെ തീയതി ഏകദേശം BC 537. ഇപ്പോൾ ദാനിയലിന്റെ പ്രായം 85-90 ഇടയിലാണ്. അവനൊരു വൃദ്ധനായിരിക്കുന്നു. അവൻ പ്രവാസിയായി പിടിക്കപ്പെട്ടത് BC 606, ഏകദേശം 17 പ്രായമുള്ളപ്പോൾ. ഇതിന്റെ അർത്ഥം യിരെമ്യാവിൽ പറയുന്ന 70 പ്രവാസകാലം തീരാൻ പോകുന്നു എന്നത്രേ. ഈ ജനത്തിന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള അവസരം ലഭിക്കേണ്ടതിനുള്ള സമയം ഏകദേശം അടുത്തെത്തിയിരിക്കുന്നു. തന്റെ ജനത്തെ സംബന്ധിച്ച് ദാനിയലിന് വളരെ വിചാരമുണ്ടായിരുന്നു, ഉത്കണ്ഠയുണ്ടായിരുന്നു. സെല്യൂക്കസിന്റെ വംശാവലിയിൽ വന്ന സിറിയൻ രാജാവായ അന്ത്യോക്കസ് എപ്പിപ്പാനസ് എന്ന ചെറിയ കൊമ്പിന്റെ ദർശനം അവനെ വല്ലാതെ ഉലച്ചിരുന്നു. എപ്പിപ്പാനസിനെക്കുറിച്ച് 8 നാം ചിന്തിച്ചതാണല്ലോ. അവൻ ദാനിയലിന്റെ ജനത്തെ നിന്ദിക്കാനും ആലയത്തെ നശിപ്പിക്കാനും പോകുന്നു എന്നത് ദാനിയലിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഇതൊക്കെയും ദാനിയലിന്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടാക്കാൻ കാരണമായി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ശ്രദ്ധേയമായ ഈ പ്രാർത്ഥനയിലേക്ക് അവനെ കൊണ്ടുവന്ന നിർണായക ഘടകം അവന്റെ ദൈവവചന പഠനമായിരുന്നു. ദൈവവചനം ദൈവത്തിന്റെ ഹിതം ഇന്നത് എന്ന് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് ദൈവവചന പഠനവും അതേ തുടർന്നുള്ള പ്രാർത്ഥനയുമാണ് ദൈവഹിതം കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം. ദാനിയൽ വായിച്ച ഭാഗങ്ങൾ ഇവയായിരുന്നു. യിരെമ്യാവ് 25:11, ഈ ദേശമൊക്കെയും ശൂന്യവും വിസ്മയ വിഷയവുമാകും, ഈ ജാതികൾ ബാബേൽ രാജാവിന് 70 സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് അവൻ കണ്ടു. തുടർന്ന് യിരെമ്യാവ് 29:10 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം നിവർത്തിക്കുകയുള്ളൂ എന്നും അവൻ വായിച്ചു. ഈ 70 സംബന്ധിച്ചുള്ള യിരെമ്യാവിന്റെ പ്രവചനം ദാനിയൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. 9 24 70 എന്ന് ഗബ്രിയേൽ പറഞ്ഞപ്പോൾ അവൻ 70 സമയം വിശാലമാക്കുകയായിരുന്നു. ബാബിലോന്യ പ്രവാസമായ 70 ശേഷം ജനത്തിന് ഉദ്ധാരണം കൊടുക്കുന്നതിനു വേണ്ടിയായിരുന്നു ദാനിയൽ പ്രാർത്ഥിച്ചു വന്നത്. എന്നാൽ ഗബ്രിയേൽ പ്രസ്താവിച്ചിരുന്ന വിഷയം ദാനിയലിന്റെ ഉദ്ദേശത്തിനും അപ്പുറത്തുള്ള കാര്യമാണ്. 70 എന്നത് ക്രിസ്തു തന്റെ രാജ്യം സ്ഥാപിക്കാൻ ഭൂമിയിൽ വരുന്നതിനു മുമ്പ് വരെയുള്ള ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ മുഴുവൻ കാലങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ദാനിയലിന്റെ ഈ പ്രാർത്ഥന ഒന്ന് വായിക്കുമ്പോൾ തന്നെയും ഇന്നത്തെ പ്രാർത്ഥനയിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമായിരുന്നു അവന്റെ പ്രാർത്ഥന എന്ന് വെളിപ്പെടുന്നുണ്ട്. ആദ്യമായി ഈ പ്രാർത്ഥനയിലെ വ്യവസ്ഥകൾ ശ്രദ്ധിക്കൂ. 9:3-4. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടുടുത്തും വെണ്ണീരിൽ ഇരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. എന്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ചേറ്റു പറഞ്ഞെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദയയും പരിപാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമായ കർത്താവെ, ഞങ്ങൾ പാപം ചെയ്തു, വിഘടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഉപവസിച്ചും പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന്. കർത്താവ് യേശുക്രിസ്തു ഉപവസിച്ചതായി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ദൈവജനത്തിന് ഇതൊരു ആചാരമായി നൽകിയിട്ടില്ല. കാരണമെന്ത്? കാരണം ഉപവാസമെന്നത് ഒരു ദൈവപൈതൽ സ്വാഭാവികമായും ആവശ്യമുള്ളതിന് മേലായും അതിനപ്പുറത്തും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ആദിമസഭയിൽ പലരും ഉപവസിച്ചതായി സൂചിപ്പിച്ചിട്ടുണ്ട്. കൊരിന്തിലെ ക്രൈസ്തവർക്ക് അപ്പോസ്തലനായ പൌലോസ് എഴുതി, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കുമുണ്ട് എന്ന്. 2 Cor 11:27-28. പ്രാർത്ഥനയിലെ ഉദ്ദേശനിവൃത്തിക്കായുള്ള നിഷ്ഠയാണ് ദാനിയൽ പ്രദർശിപ്പിക്കുന്നത്. യാക്കോബ് പോലും തന്റെ പ്രാർത്ഥനയിൽ കരയുന്നുണ്ട്. 32:26 നാം വായിക്കുന്നുണ്ട്. ദാനിയലിന്റെ ഈ പ്രാർത്ഥന വളരെ വ്യക്തിപരമായിരുന്നു. ഇതിന്റെ പരിഗണന അവനും അവന്റെ ജനവുമാണ്. ഞാൻ, ഞങ്ങളുടെ, ഞങ്ങൾ എന്നീ സർവ്വനാമങ്ങളുടെ ആവർത്തിച്ചുള്ള ഉപയോഗം അത് വ്യക്തമാക്കുന്നുണ്ട്. 41 ഈ പ്രാർത്ഥനയിൽ അത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 4 നെബുക്കനേസർ വ്യക്തിപരമായ സർവ്വനാമം എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നാം കണക്കെടുത്തത് താങ്കൾ ഓർക്കുന്നില്ലേ? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നെബുക്കനേസറിന്റെ കാര്യത്തിൽ അത് നിഗളത്തിന്റെ ഒരു ചിഹ്നമായിരുന്നു, തന്നെ തന്നെ ഉയർത്തുന്നതിന്റെ ഒരു അടയാളം. നേരെ മറിച്ച് ദാനിയലിന്റെ കാര്യത്തിൽ
വ്യക്തിപരമായ സർവനാമത്തിന്റെ ഉപയോഗം വളരെ വിസ്മയകരമായിരിക്കുന്നു. അത് താഴ്മയുടെയും ഏറ്റുപറച്ചിലിന്റെയും സൂചകമായിരുന്നു. നെബുക്കനേസർ അതിനെ നിഗളത്തിന്റെയും സ്വയപുകഴ്ചയുടെയും ചൂണ്ടുപലകയാക്കി. ദാനിയേൽ ദൈവത്തിനു മുന്നിൽ ശിരസ് നമിച്ചു. ദൈവത്തിന്റെ അഭേദ്യ ഗുണങ്ങളെ അവൻ സമ്മതിക്കുകയാണ്. ആദ്യം നാം കാണുന്നത് അതത്രേ. ദൈവത്തോട് തനിക്കുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അവൻ മുറുകെ പിടിക്കുന്നതാണ്. അവൻ വിളിക്കുകയാണ്, എന്റെ ദൈവമായ യഹോവേ. വളരെ വ്യക്തിപരമായ വഴിയിൽ അവൻ ദൈവത്തോട് യാചിക്കുകയാണ്. തന്റെ ഏറ്റുപറച്ചിലിന് മുമ്പായി ദൈവത്തിന്റെ മഹത്വത്തെ അവൻ വർണ്ണിക്കുകയാണ്. ഭയങ്കരനായ ദൈവം എന്നതിന്റെ യഥാർത്ഥ അർത്ഥം ദൈവം ബഹുമാനത്തിന് യോഗ്യൻ എന്നത്രേ. തന്നെ സ്നേഹിക്കുന്നവരോടുള്ള ഉടമ്പടിയും ദയയും ദൈവം സൂക്ഷിക്കുമെന്ന് ദാനിയൽ തിരിച്ചറിയുകയാണ്. അവൻ വാഗ്ദത്തങ്ങൾ നൽകുന്നവൻ മാത്രമല്ല, അത് നിവർത്തിക്കുന്നവനും കൂടിയത്രേ. ദൈവം മാറ്റമില്ലാത്തവനാണ്. അതുകൊണ്ട് അവൻ വിശ്വസ്തനുമത്രേ. അവൻ കരുണയുള്ള ദൈവമാണ്. അവന്റെ കരുണയാൽ മാത്രമല്ല ഇസ്രായേൽ ജാതി സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഇന്നത്തെ പരിപാടിയിൽ ഞാനും താങ്കളും ഉൾപ്പെട്ടതും അവന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമത്രേ. അവൻ കരുണയുള്ള ദൈവമാണ്. അവന്റെ കരുണയാൽ മാത്രമല്ലേ ഇസ്രായേൽ ജാതി സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഇന്നത്തെ പരിപാടിയിൽ ഞാനും താങ്കളും ഉൾപ്പെട്ടതും അവന്റെ കരുണയൊന്നുകൊണ്ടും മാത്രമത്രേ. നമ്മെ രക്ഷിച്ചത് അവന്റെ കരുണയാണ്. വിലാപങ്ങൾ 3:22 നാം ഇങ്ങനെ വായിക്കുന്നു, നാം മുടിഞ്ഞുപോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നുപോയിട്ടില്ലല്ലോ. ദൈവം ദയാലുവാകുന്നു, എന്നാൽ നാം അനുസരണമുള്ളവരായിരിക്കണമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. ദാനിയേൽ പാപം ഏറ്റുപറയുന്നത് ശ്രദ്ധിക്കൂ. 9:5-6 വാക്യങ്ങൾ, കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു, വികടമായി നടന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ഞങ്ങൾ മത്സരിച്ചു, നിന്റെ കൽപ്പനകളും വിധികളും വിട്ടുമാറിയിരിക്കുന്നു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തിലെ സകല ജനത്തോടും നിന്റെ നാമത്തിൽ സംസാരിച്ച നിന്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ കേട്ടനുസരിച്ചതുമില്ല. കർത്താവേ ഞങ്ങൾ പാപം ചെയ്തു. നോക്കുക, ദാനിയേൽ തന്റെ ജനത്തോടെ താതാത്മ്യപ്പെട്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ പാപത്തെയും അവൻ പ്രത്യേകം ഏറ്റുപറയുകയാണ്. വികടമായ നടപ്പ്, ദുഷ്ടത, മത്സരം, കൽപ്പനാലംഘനം, അതെ, അനുസരണക്കേട്, അങ്ങനെ ഓരോന്നും, ഒന്നിനെയും അവൻ വിട്ടുകളഞ്ഞില്ല. പ്രിയ സുഹൃത്തെ, നമ്മുടെ ഏറ്റുപറച്ചിലും ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പ്രത്യേകം ഓർക്കുക. വെറുതെ ദൈവസന്നിധിയിൽ ചെന്നിട്ട് ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നാം എന്ത് തെറ്റ് ചെയ്തു എന്ന് കൃത്യമായി ദൈവത്തോട് പറയുന്നതാണ് ഏറ്റുപറച്ചിൽ. പാപം ഏറ്റുപറയുന്നത് വ്യക്തവും പ്രത്യേകവും ആയിരിക്കേണ്ടതാണ് എന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. അതത്രേ വചനം പഠിപ്പിക്കുന്നത്. പലപ്പോഴും പലതും നാം ഒരുപക്ഷെ എടുത്തു പറയാറില്ല, കാരണം അത് അത്രയ്ക്ക് മോശപ്പെട്ട കാര്യമാകാം. എന്നാൽ ദൈവത്തിന് മുമ്പിൽ അത് തുറന്നു പറയുക. അതെത്രത്തോളം മോശമെന്ന് അവൻ മുമ്പേ അറിഞ്ഞു കഴിഞ്ഞതല്ലേ. തുറന്ന മനസ്സോടെ, അനുതാപത്തോടെ നാം ദൈവത്തിങ്കിലേക്ക് ചെല്ലേണ്ടിയിരിക്കുന്നു. നിഷ്കളങ്കമായി ഏറ്റുപറയേണ്ടത് ആവശ്യമായിരിക്കുന്നു. 7 നാം വായിക്കുന്നത്, കർത്താവേ നിന്റെ പക്കൽ നീതിയുണ്ട്, ഞങ്ങൾക്കോ ഇന്നുള്ളതുപോലെ ലജ്ജയത്രേ. നിന്നോട് ദ്രോഹിച്ചിരിക്കുന്ന ദ്രോഹം ഹേതുവായി നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിലും സമീപസ്ഥരും ദൂരസ്ഥരുമായ യഹൂദ പുരുഷന്മാർക്കും യെരുശലേം നിവാസികൾക്കും എല്ലാ ഇസ്രായേലിനും തന്നെ. ഇവിടെ സമീപസ്ഥരും ദൂരസ്ഥരുമായ എല്ലാ ഇസ്രായേലിനും എന്ന് നാം വായിക്കുന്നു. ഇസ്രായേൽ ജനം ചിതറപ്പെട്ടിരുന്നു, എന്നാൽ ഒരു ഗോത്രവും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ചില ഗോത്രങ്ങൾ ബാബേലിൽ ദാനിയേലിനോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റുള്ളവർ വളരെ ദൂരെയായിരുന്നു, എന്നാൽ അവർ എവിടെയാകുന്നുവെന്ന് അവനറിയാമായിരുന്നു. അവർ നഷ്ടമായി പോയിരുന്നു എന്നവൻ പറഞ്ഞില്ല. എന്നാൽ അവർ ചിതറപ്പെട്ടിരുന്നു. നീ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിലും നിന്ന് എന്ന് അവൻ പറഞ്ഞത് അതുകൊണ്ടാണ്. 9:8-14 വാക്യങ്ങളിൽ പ്രാർത്ഥന തുടരുന്നതായി കാണുന്നു. കർത്താവേ ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുകയാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിക്കേണ്ടത് തന്നെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പക്കൽ കരുണയും മോചനവുമുണ്ട്, ഞങ്ങളോ അവനോട് മത്സരിച്ചു. അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ന്യായപ്രമാണ പ്രകാരം നടപ്പാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല.
ഇസ്രായേലൊക്കെയും നിന്റെ വചനം കേട്ടനുസരിക്കാതെ വിട്ടുമാറി നിന്റെ ന്യായപ്രമാണം ലംഘിച്ചിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ അവനോട് പാപം ചെയ്തിരിക്കിയാൽ ദൈവത്തിന്റെ ദാസനായ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ശാപവും ആണയും ഞങ്ങളുടെ മേൽ ചുരിഞ്ഞിരിക്കുന്നു. അവൻ വലിയ അനർത്ഥം ഞങ്ങളുടെ മേൽ വരുത്തിയതിനാൽ ഞങ്ങൾക്കും ഞങ്ങൾക്ക് ന്യായപാലനം നടത്തിവന്ന ന്യായാധിപന്മാർക്കും വിരോധമായി താൻ അരുളിച്ചെയ്ത വചനങ്ങളെ നിവർത്തിച്ചിരിക്കുന്നു. യെരുശലേമിൽ സംഭവിച്ചതുപോലെ ആകാശത്തിന് കീഴിലെങ്ങും സംഭവിച്ചിട്ടില്ലല്ലോ. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ ഞങ്ങൾക്ക് ഈ അനർത്ഥമൊക്കെയും വന്നിരിക്കുന്നു. എന്നിട്ടും ഞങ്ങൾ ഞങ്ങളുടെ അകൃത്യങ്ങളെ വിട്ടുതിരിഞ്ഞ് നിന്റെ സത്യത്താൽ ബുദ്ധി പഠിക്കേണ്ടതിന് ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ കൃപയ്ക്കായി യാചിച്ചില്ല. അതുകൊണ്ട് യഹോവ അനർത്ഥത്തിനായി ജാഗരിച്ചിരുന്നു, അത് ഞങ്ങളുടെ മേൽ വരുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യഹോവ താൻ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും നീതിമാനാകുന്നു, ഞങ്ങളോ അവന്റെ വചനം കേട്ടനുസരിച്ചില്ല. ഈ ഭാഗം വരെയും ദൈവത്തിന്റെ നന്മയും ഇസ്രായേലിന്റെ പാപവും തമ്മിലുള്ള വിപരീതത്വം എത്ര ഹൃദ്യമായി ദാനിയേൽ വിവരിക്കുന്നു എന്ന് നോക്കുക. ദൈവത്തിന്റെ നീതിയും അവരുടെ പാപവും തമ്മിൽ അവൻ ഒത്തുനോക്കുകയാണ്. അതവർക്ക് ലജ്ജയായിരിക്കുന്നു. ദൈവത്തിനെതിരായ അതിക്രമത്തിലായിരുന്നു അവർ ചിതറപ്പെട്ടത്. അവർക്ക് ലഭിച്ച ശിക്ഷ അവർ അർഹിക്കുന്നത് തന്നെ എന്ന് അവൻ സമ്മതിക്കുകയാണ്. അവരെ പ്രവാസത്തിലേക്ക് വിട്ടതിൽ ദൈവം നീതിമാനായിരുന്നു. ദൈവം ശരിയായതാണ് ചെയ്തത്, തെറ്റിപ്പോയത് ഈ ജനമായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവത്തോട് അടുത്തിയെന്ന് താങ്കളുടെ പാപത്തെ ന്യായീകരിക്കുകയാണെങ്കിൽ, കർത്താവെ നിനക്കറിയാമല്ലോ ഞാൻ ബലഹീനനാണെന്ന്, ഞാൻ ജീവിക്കുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിലല്ലേ, ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ ഇതുപോലൊക്കെ പ്രവർത്തിക്കാതിരിക്കാൻ എങ്ങനെയാ സാധിക്കുക? അങ്ങനെ നിങ്ങൾ പറയുകയാകുന്നുവെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, താങ്കളുടെ പാപത്തെ ദൈവത്തിന്മേൽ ആരോപിക്കുകയാണ്. ദൈവത്തിനൊരു തെറ്റുപറ്റി എന്ന് താങ്കൾ പറയുകയാണ്. അവൻ താങ്കളോട് വളരെ കഠിനമായി ഇടപെട്ടു എന്ന്. പ്രിയ സുഹൃത്തെ, എനിക്കും താങ്കൾക്കും കിട്ടുന്നത് നാം അർഹിക്കുന്നത് തന്നെയാണ്. നമ്മുടെ പാപത്തിന്റെ ഏറ്റുപറച്ചിലിനായി നാം ദൈവത്തോട് അടുത്ത് ചെല്ലേണ്ടതുണ്ട്. അത് നാം സമ്മതിക്കാതെ നമ്മുടെ ആ പ്രത്യേക പ്രശ്നത്തിന് പരിഹാരമില്ല. നാം ജീവിക്കുന്ന ഈ തലമുറയിൽ താൻ ചെയ്യുന്നതിൽ ദൈവത്തിന് തെറ്റുപറ്റിപ്പോകുന്നു എന്ന് പരാതി പറയുന്ന അനേകരെ കാണാൻ കഴിയും. എന്തിന് എനിക്ക് ഈ വേദന തന്നു? എന്തിന് ഈ പ്രശ്നങ്ങൾ? എന്തിന് എന്നുള്ള ചോദ്യം. സുഹൃത്തെ, ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല, തെറ്റുപറ്റിയിരിക്കുന്നത് നമുക്കാണ്. നമ്മുടെ യഥാസ്ഥാനത്തിനായി ദൈവം അതെ നമുക്ക് അർഹമായത് അനുവദിക്ക മാത്രമാകുന്നു ചെയ്തത്. ഇത് സമ്മതിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ താങ്കൾക്ക് സാധിക്കുമോ? എങ്കിൽ മാത്രമേ ജീവിതം അനുഗ്രഹമാകൂ. താങ്കളെ സ്നേഹിക്കുന്ന ദൈവം, താങ്കളുടെ നന്മയ്ക്കായി മാത്രം ചിന്തിക്കുന്ന ദൈവം അവിടുന്ന് നമ്മുടെ നല്ല പിതാവാണ്.